പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെല്ലാം ഒരുപോലെ കേന്ദ്രം കാട്ടുന്ന ശത്രുതാ മനോഭാവവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാതെ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്ന ബിജെപിയോടൊപ്പം ചേർന്ന് പ്രതിപക്ഷം നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ജനയുഗം എഡിറ്റോറിയലിലൂടെ കേരളത്തിൽ തോൽക്കുമ്പോൾ കേന്ദ്രത്തെ കൂട്ടുപിടിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. രാഷ്ട്രീയ ലാക്കോടെ വസ്തുതാവിരുദ്ധമായ മറുപടി നൽകി കേന്ദ്ര സർക്കാർ അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തേണ്ടി വന്നതിന്റെ കാരണങ്ങൾ ഔദ്യോഗികമായും രാഷ്ട്രീയമായും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ഇനങ്ങളിലായി കേരളത്തിന് ലഭിക്കേണ്ട വിഹിതത്തിലുള്ള കുറവും വായ്പ എടുക്കുന്നതിൽ അനാവശ്യ നിബന്ധനകൾ ഏർപ്പെടുത്തി സൃഷ്ടിച്ച തടസ്സങ്ങളുമാണ് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സമരക്കിണിയിൽ വീഴാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് വരുമ്പോൾ പുതിയ അടവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷവും ബി ജെ പിയും. വിചിത്രമായ ചോദ്യം ഉന്നയിച്ചും അതിന് സാങ്കല്പികമായ ഉത്തരം നൽകിയുമാണ് പ്രതിപക്ഷവും ബി ജെ പിയും സംസ്ഥാന സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങളിൽ വൻ തലക്കെട്ടുകൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചത്. കണക്കുകൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനാലാണ് കേരളത്തിന് GST വിഹിതം കുടിശ്ശികയുള്ളതെന്നാണ് മന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം എന്തോ വലിയ സംഭവം എന്നതുപോലെ മാധ്യമങ്ങൾ ആഘോഷമാക്കുകയും ചെയ്തു. കേരളത്തിന് GST വിഹിതം അനുവദിക്കാത്തത് സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചാണ് പ്രതിപക്ഷത്തെ NK പ്രേമചന്ദ്രൻ തങ്ങൾക്ക് വലിയൊരു പ്രചരണായുധം കിട്ടിയ പ്രതീതിയുണ്ടാക്കിയത്. പക്ഷേ അതിന് നിമിഷങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കള്ളങ്ങളെയും പൊളിച്ചുകൊണ്ട് CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കേരളം കൃത്യമായി കണക്കുകൾ സമർപ്പിച്ചുവെന്നാണ് CAG റിപ്പോർട്ടിലുള്ളത്. സംസ്ഥാനം 5 വർഷമായി കൃത്യമായ രേഖകൾ സമർപ്പിച്ചിട്ടില്ലെന്നും അതിനാലാണ് നഷ്ടപരിഹാരം നൽകാത്തതെന്നുമായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുടെ മറുപടി. അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ നൽകുമ്പോഴാണ് GST നഷ്ടപരിഹാരം അനുവദിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. 2018 മുതൽ 1 വർഷം പോലും GST നഷ്ടപരിഹാരത്തിനുള്ള രേഖ കേരളം ഹാജരാക്കിയിട്ടില്ലെന്നും ഫണ്ട് അനുവദിക്കാത്തതിന് പിന്നെങ്ങനെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുമെന്നുകൂടിയ മന്ത്രി പറഞ്ഞപ്പോൾ ചോദ്യകർത്താവും പ്രതിപക്ഷവും ഒപ്പം കേരളത്തിലെ BJPയും LDF സർക്കാരിനെ അടിക്കാനുള്ള വലിയൊരു വടി കിട്ടിയ സന്തോഷത്തിൽ ആറാടുകയായിരുന്നു. എന്നാൽ GST വിഹിതം കുടിശ്ശികയുണ്ടെന്ന കാര്യമല്ല, കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വിഹിതത്തിൽ വൻ കുറവ് വന്ന കാര്യമായിരുന്നു സർക്കാരും LDF നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര മന്ത്രിയുടെ മറുപടി പുറത്തു വരികയും ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷം പ്രചരണവുമായി രംഗത്തെത്തുകയും ചെയ്തതോടെ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലിന്റെ വിശദീകരണം പുറത്തു വന്നപ്പോഴാണ് ഡൽഹി രൂപപ്പെടുത്തിയ നാടകത്തിന്റെ കള്ളി വെളിച്ചത്തായത്. ചോദ്യത്തിലും ഉത്തരത്തിലും സ്ഥാനം പിടിച്ച കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന GST വിഹിതത്തിൽ കുടിശ്ശികയുണ്ടെന്ന കാര്യം വസ്തുതാപരമല്ലെന്നാണ് മന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കിയത്. കേരളത്തിന് കുടിശ്ശികയായി ലഭിക്കുവാനുള്ളത് 750 കോടി രൂപ മാത്രമാണ്. സംസ്ഥാനത്തിന് ലഭിക്കുന്ന GST വിഹിതം കുടിശ്ശികയാണെന്ന ആക്ഷേപം സംസ്ഥാനം ഉന്നയിക്കുന്നുമില്ല. കേന്ദ്രം നിശ്ചയിച്ച വിഹിതമായി 2018 മുതൽ ഇതുവരെ 41,000-ലധികം കോടി രൂപയാണ് കിട്ടേണ്ടത്. അതിൽ 41,000 കോടി രൂപയും ലഭിച്ചു കഴിഞ്ഞു എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. കണക്കുകൾ കൃത്യമായി ലഭിക്കാതെ എങ്ങനെയാണ് ഇത്രയും തുക കേരളത്തിന് നൽകിയതെന്ന മറുചോദ്യവും സംസ്ഥാന ധനമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. യഥാർത്ഥ പ്രശ്നവും കേരളം ഉന്നയിക്കുന്നതും GST കുടിശ്ശിക ലഭിച്ചില്ലെന്നതായിരുന്നില്ല. 2017 ജൂലൈ 1-ന് രാജ്യത്താകെ ഏകീകൃത സംവിധാനമായി ചരക്കു സേവന നികുതി ആരംഭിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന കുറവ് നികത്തുന്നതിന് 5 വർഷം നഷ്ടപരിഹാര തുക നൽകുമെന്നാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്. അതുപോരെന്നും 5 വർഷം കൂടുതൽ നൽകണമെന്നുള്ള ഭൂരിപക്ഷ സംസ്ഥാനങ്ങളുടെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തോടെ നഷ്ടപരിഹാരം അവസാനിപ്പിച്ചു. ഈ ഇനത്തിൽ 12,000 കോടി രൂപയുടെ കുറവാണ് സംസ്ഥാന വരുമാനത്തിൽ ഉണ്ടായത്. അതുപോലെ തന്നെ GST പങ്കുവയ്ക്കൽ വിഹിതം 1.92% കുറച്ചതോടെ 18,000-ഓളം കോടിയുടെ കുറവും ഉണ്ടായി. ഇത്തരം കാതലായ വിഷയമാണ് കേരളം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ GST വിഹിതം വാങ്ങുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ച് വിഷയം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കമാണെന്ന് വരുത്തി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷത്തു നിന്നുള്ള അംഗത്തിന്റെ ചോദ്യവും കേന്ദ്രമന്ത്രിയുടെ മറുപടിയുമെന്നാണ് വ്യക്തമാകുന്നത്. ഇവിടെ കേരളം നേരിടുന്ന വലിയ അവഗണനയോടുകൂടി പ്രശ്നമുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെല്ലാം ഒരുപോലെ കേന്ദ്രം കാട്ടുന്ന ശത്രുതാ മനോഭാവവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാതെ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്ന BJPയോടൊപ്പം ചേർന്ന് പ്രതിപക്ഷം നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.